പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് അഞ്ചാമത്തെ ചാപ്റ്റർ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ടേബിൾസ് ഏതാണ്ട് അവസാനിപ്പിച്ചു, റോ സ്പാൻ കോൾ സ്പാൻ അടക്കം അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫ്രെയിംസ് ആണ്. എന്താണെന്ന് കാണാം. ഇതേവരെ നമ്മൾ HTML പ്രോഗ്രാംസ് എഴുതിയപ്പോൾ HTML കോഡ് എഴുതുന്നു, റൺ ചെയ്ത് നോക്കുന്നു, കോഡ് എഴുതുന്നു, റൺ ചെയ്ത് നോക്കുന്നു, അങ്ങനെ എഴുതും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, മിക്കവാറും വെബ്സൈറ്റുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ, സാധാരണഗതിയിൽ നമ്മൾ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വരുമ്പോൾ ഒരു പേജല്ല ഉണ്ടാവുക, ഒരു സൈഡിൽ ഒരു പിടി ലിങ്കുകൾ ഉണ്ടാവും. ഇപ്പുറത്തെ സൈഡിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ചെയ്ത് വരുന്ന പേജുകൾ ഉണ്ടാവും. മുകൾ വശത്ത് സ്ഥിരമായിട്ടൊരു ബാനർ ഉണ്ടാവും, വെൽക്കം ടു സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടോ ഫ്ലാഷ് ന്യൂസൊക്കെ ആയിട്ടോ ബാനർ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ ബ്രൗസർ വിൻഡോയിൽ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ വെബ് പേജുകൾ ഡിസ്പ്ലേ ചെയ്യാൻ ലോഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ സൗകര്യത്തിനെയാണ് നമ്മൾ ബ്രൗസർ വിൻഡോനെ ഫ്രെയിംസ് ആക്കി തിരിക്കുക എന്ന് പറയാം. ഫ്രെയിംസ് ആക്കി തിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഫ്രെയിം സെറ്റ്. HTML ടാഗാണ് ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ച് നമുക്ക് HTML ബ്രൗസർ വിൻഡോനെ നമുക്ക് പല സെക്ഷനുകളാക്കി തിരിക്കാം. ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്ത് തിരിക്കുമ്പോൾ എത്രണ്ണം വേണമെങ്കിൽ ആക്കാട്ടോ, ബ്രൗസർ വിൻഡോ ഉപയോഗിച്ച് നമുക്ക് ബ്രൗസർ വിൻഡോനെ നമുക്ക് ഈ ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോവാം. ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇങ്ങനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് റോസ്, കോൾസ്, ബോർഡർ, ബോർഡർ കളർ എന്നിവയാണ്. ഇതിൽ റോസ്, കോൾസ് ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. റോസ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രൗസർ വിൻഡോനെ റോ വൈസ്, മുകളിൽ റോ താഴെ റോ, അങ്ങനെ റോ വൈസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് റോസ് യൂസ് ചെയ്യുക. നമ്മൾ ബ്രൗസർ വിൻഡോയിൽ എത്ര പെർസെൻറ്റേജ് മുകളിൽ വേണം, എത്ര പെർസെൻറ്റേജ് അടുത്ത സെക്ഷന് താഴെ വേണം എന്നുള്ളത് ആ പെർസെൻറ്റേജ് വൈസിലാണ് നമ്മൾ റോസ് പറയാം. ക്ലിയർ ആണോ? കോൾ വൈസ് ആയാൽ കോളംസ് ഇങ്ങനെ തിരിക്കലാണ്, വെർട്ടിക്കലി തിരിക്കാനായിട്ടാണ് കോൾസ്, ഹൊറിസോണ്ടലി നിങ്ങൾക്ക് തിരിക്കണമെങ്കിൽ റോസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. ബോർഡർ അത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള പോലെ തന്നെ രണ്ട് ഫ്രെയിമുകളുടെ ഇടയിൽ ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡർ ഇടാം, വെർട്ടിക്കലി തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സെക്ഷനുകൾ തിരിക്കുമ്പോൾ ബ്രൗസറിൻ്റെ ഫ്രെയിമുകളുടെ ഇടയിൽ ബോർഡർ ഇടാനാണ് ബോർഡർ. ബോർഡർ കളർ എന്തിനാ? ബോർഡറിന് കളർ കൊടുക്കാൻ. ബോർഡറിന് തിക്നെസ് ആണ് നമ്മൾ പിക്സൽസിലാണ് തിക്നെസ് പറയുക. ഈ ബോർഡർ റീസൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ, അതൊക്കെ പിന്നെ കാണാം. ക്ലിയർ അല്ലേ? ഫ്രെയിം സെറ്റ് ടാഗിൽ എങ്ങനെ കോൾസ് അല്ലെങ്കിൽ റോസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ കാണുന്നത്. ഫ്രെയിം സെറ്റ് റോസ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ റോസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു, രണ്ട് രീതിയിൽ നമുക്ക് സെക്ഷനുകൾ ഫ്രെയിംസിൻ്റെ ഡെഫിനിഷൻസ് കൊടുക്കാം. ഒന്ന് പിക്സൽ വൈസ്, അതായത് ഫസ്റ്റ് ഫ്രെയിം എത്ര പിക്സൽ വേണം, പിന്നത്തെ ഫ്രെയിം എത്ര പിക്സൽ വേണം, ബാലൻസ് ഉള്ളതെല്ലാം കൂടി വേറെ പിക്സൽ, അങ്ങനെയൊക്കെ വയ്ക്കാം. എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നമ്മുടെ ബ്രൗസർ വിൻഡോനെ ഒരു 300 പിക്സലുള്ള ഒരു കോളോ ഒരു ബാക്കി എല്ലാം കൂടിയിട്ട് വേറൊരു കോളം ആക്കിയിട്ട് നമ്മൾ തിരിക്കാമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അതിന് ഇങ്ങനെ എഴുതിയാൽ മതി. കണ്ടില്ലേ, 300 പിക്സലുള്ള ഒരു ഫ്രെയിമും ബാലൻസ് ഉള്ള ഏരിയ ഒക്കെ കൂടിയിട്ടുള്ള ഫ്രെയിമും. ബാലൻസ് എന്ന് കാണിക്കാനാണ് സ്റ്റാർ, 300 പിക്സലാന്ന് കാണിക്കാനാണ് 300 എന്ന് എഴുതിയേക്കുന്നത്. കണ്ടല്ലോ. ഇനി ഇതേപോലെ ഫ്രെയിംസ് വെച്ചിട്ട് ഫ്രെയിം സെറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് കോളാക്കി തിരിക്കണം, പക്ഷേ നമുക്ക് ബ്രൗസർ വിൻഡോയിലെ പെർസെൻറ്റേജ് വൈസ് പറയണം. അതിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. എങ്ങനെ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ബ്രൗസർ വിൻഡോയിലെ ഫസ്റ്റ് കോളത്തിന് 20% സൈസ് ഇട്ടു, ബാലൻസ് ബ്രൗസർ വിൻഡോ അത്രയുണ്ട്, അതിൻ്റെ 80% രണ്ടാമത്തെ ഫ്രെയിമിനും മാറ്റി വെച്ചു. ബ്രൗസർ റീസൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യാസമൊക്കെ കാണാം. ഈ കോൾസ് എന്നുള്ളതിന് പകരം റോസ് എന്ന് എഴുതിയാൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് റോ വൈസ് ആയി മാറും,
കൊടുക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസർ വിൻഡോനെ മൂന്ന് പാർട്ടാക്കി തിരിക്കണം ഈ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള മൂന്ന് പാർട്ട് കോളം വൈസ് തിരിക്കണം അങ്ങനെയാണെങ്കിൽ ഫ്രെയിം സെറ്റ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി എങ്ങനെ 33% സ്റ്റാർ സെപ്പറേറ്റഡ് ബൈ കോമ ആ സ്റ്റാർ അപ്പം എത്രയോ 33 63 66 കഴിഞ്ഞു ബാലൻസ് ഉള്ള 34 സ്റ്റാർ അതായത് തേർഡ് സെക്ഷന് തേർഡ് ഫ്രെയിമിന് 34% ഓഫ് ബ്രൗസർ വിൻഡോന്റെ സൈസ് അതാണ് സെറ്റ് ചെയ്യുക അപ്പം ബ്രൗസർ റീസൈസ് ചെയ്താൽ ഇതെല്ലാം ആ റേഷ്യൂവിലും തന്നെ നീങ്ങും ക്ലിയർ അല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് കോമ ഇട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്ര ഫ്രെയിം സെറ്റ് യൂസ് ചെയ്ത് എത്ര ഫ്രെയിംസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ലോഡ് ചെയ്യാം ഉണ്ടാക്കാം സെക്ഷൻ തിരിച്ചു വയ്ക്കാം വെച്ചാൽ ഇങ്ങനെ തന്നെ കണ്ടല്ലോ അപ്പൊ കോമ കോമ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രെയിം സെറ്റിലെ ഓരോ ഫ്രെയിമിനും വേണ്ട ഡൈമെൻഷൻസ് സെറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക കോൾസ് എന്ന് എഴുതിയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ് കോളം വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കണേ എന്ന് മനസ്സിലാക്കുക റോസ് എന്ന് എഴുതിയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ് റോ വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കണേ എന്ന് മനസ്സിലാക്കുക ക്ലിയർ അല്ലേ ഇപ്പൊ നമ്മൾ ഫ്രെയിം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെബ് പേജ് ഒന്നും ലോഡ് ചെയ്തിട്ടില്ല ഫ്രെയിം സെറ്റ് ടാഗ് നിങ്ങൾക്കറിയാം കണ്ടെയ്നർ ടാഗ് ആണ് സ്ലാഷ് ഫ്രെയിം സെറ്റ് ഇടണം അവസാനം കേട്ടല്ലോ ശരി അപ്പോൾ റോ വൈസും കോളം വൈസും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് കണ്ടു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് വെബ് പേജുകൾ ഈ രണ്ട് ഏരിയകളിലായിട്ട് രണ്ട് ഫ്രെയിമുകളിലായിട്ട് ലോഡ് ചെയ്ത് കാണാം ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ റോ വൈസ് രണ്ടാക്കി തിരിക്കുകയാണ് മുകളിൽ വെൽക്കം ടു സെയിൻറ് അലോഷ്യസ് എന്ന് എഴുതണം താഴെ സെയിൻറ് അലോഷ്യസിനെ കുറിച്ച് ഒരു വെബ് പേജും അങ്ങനെ റോ വൈസ് തിരിക്കണം 20% മുകളിലും 80% താഴെ ഏരിയ അപ്പം ഇതിന് മൊത്തം എത്ര വെബ് പേജ് എഴുതണം മൂന്ന് വെബ് പേജ് എഴുതണം ഫ്രെയിമിൻ്റെ ചോദ്യങ്ങൾക്ക് മൂന്ന് വെബ് പേജാണ് കാരണം മൂന്ന് എന്നല്ല ഓരോ ഫ്രെയിമിൽ ലോഡ് ചെയ്യാനുള്ള HTML കോഡും കൂടി നമ്മൾ എഴുതണം ക്ലിയർ അല്ലേ അപ്പോൾ ദാ മുകളിലേക്ക് ലോഡ് ചെയ്യാനുള്ള വെൽക്കം ടു സെൻറ് അലോഷ്യസ് വെബ് പേജാണ് ഈ കാണുന്നത് താഴേക്ക് ലോഡ് ചെയ്യാനുള്ള സെൻറ് അലോഷ്യസ് ഹയർ സെക്കൻഡറിയെ കുറിച്ചുള്ള വെബ് പേജാണ് ഈ കാണുന്നത് 20:80 റേഷ്യോയില് റോ വൈസ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള വെബ് പേജാണ് ഈ കാണുന്നത് ആ വെബ് പേജ് ശരിക്കൊന്ന് നോക്കുക അവിടെ രണ്ട് പുതിയ ടാഗ് നമ്മൾ യൂസ് ചെയ്തു രണ്ടെണ്ണല്ലേ ഒരെണ്ണം ഏതാ ടാഗ് ഫ്രെയിം ഫ്രെയിം സെറ്റ് യൂസ് ചെയ്ത് നമ്മൾ രണ്ടാക്കി വെച്ചതിൽ ആദ്യത്തെ ഫ്രെയിമിൽ നമ്മൾ ഏത് ലോഡ് ചെയ്തു വെൽക്കം ടു എന്നുള്ള പേജ് വെൽക്കം ഡോട്ട് HTML രണ്ടാമത്തെ നമ്മൾ എന്ത് ലോഡ് ചെയ്തു അലോഷ്യസ് ഡോട്ട് HTML അപ്പോൾ വെൽക്കം ഡോട്ട് HTML ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത് ഫ്രെയിം SRC എന്ന ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്തത് ഫ്രെയിം ഒന്നിൽ കൂടുതലുള്ളപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പേര് യൂസ് ചെയ്യാം ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രെയിം നെയിം ഈസ് ഈക്വൽ ടു ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം മുകളിലെ ഫ്രെയിമിൻ്റെ പേരെന്താ ടോപ്പ് എന്നാണ് താഴത്തെ ഫ്രെയിമിൻ്റെ പേരോ കണ്ടൻറ് എന്നാണ് നമ്മൾ പേരിട്ടേക്കുന്നത് കണ്ടല്ലോ അപ്പം മുകളിൽ വെൽക്കം ടു HTML സെൻറ് അലോഷ്യസും താഴെ എബൌട്ട് സെൻറ് അലോഷ്യസും വന്നത് കാണാം കണ്ടില്ലേ അപ്പോൾ എങ്ങനെയാണ് ഫ്രെയിമിലേക്ക് വെബ് പേജുകൾ കൊടുക്കുക എന്ന് മനസ്സിലായില്ലേ ഫ്രെയിം ടാഗിൻ്റെ വേറെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആണ് നോ റീസൈസ് സ്ക്രോളിംഗ് മാർജിൻ വിഡ്ത്ത് മാർജിൻ ഹൈറ്റ് ഇതൊക്കെ ഇതിൽ സ്ക്രോളിംഗ് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഫ്രെയിമിൽ ലോഡ് ചെയ്തേക്കുന്ന വെബ് പേജ് അത് ഫ്രെയിമിൻ്റെ സൈസിനേക്കാളും കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് സൈഡിലൊരു സ്ക്രോൾ ബാർ കൊണ്ടുവരാൻ പറ്റും അതിനാണ് നമ്മൾ സ്ക്രോളിംഗ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണത് അപ്പം നമ്മുടെ വെബ് പേജ് വലുതാണെങ്കിൽ സ്ക്രോൾ വരണത് എങ്ങനെയാണെന്ന് നോക്കാം ഈ സ്ക്രോളിംഗ് എന്നുള്ളതിന് തന്നെ പല സെറ്റ് വാല്യൂസും പറ്റും യെസ് നോ
ഓട്ടോ അങ്ങനെ മൂന്ന് വാല്യൂസ് നമുക്ക് സ്ക്രോളിംഗ് എന്ന ആട്രിബ്യൂട്ടിന് പറ്റും. ഓട്ടോ ഇട്ടാൽ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ എച്ച് ടി എം എൽ പേജ് വലിപ്പം കൂടുതലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്യാനുള്ള ബാറ് വരും. മനസ്സിലായല്ലോ? നമ്മുടെ ഈ സാമ്പിൾ ഔട്ട്പുട്ട് വീതി കൂട്ടിയും കുറച്ചൊക്കെ നോക്കുമ്പോൾ സ്ക്രോൾ ബാർ വരണതും പോണതൊക്കെ കാണാം ഓട്ടോ മോഡ് ഇടുമ്പോൾ. കണ്ടില്ലേ? കണ്ടല്ലോ. അപ്പൊ സ്ക്രോളിങ് യെസ് നോ ഓട്ടോ മൂന്ന് ഓപ്ഷൻസ്. നമ്മുടെ ഫ്രെയിം നമുക്ക് മൗസ് കൊണ്ടെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ റീസൈസ് ചെയ്യാം, ഇങ്ങനെ നീക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ യൂസർക്ക് കൊടുക്കരുതെങ്കിൽ, ഫ്രെയിം റീസൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ 2080 എന്ന് വെച്ചാൽ അത് അനക്കരുത്, അങ്ങനെ തന്നെ വെക്കണമെങ്കിൽ നോ റീസൈസ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ യൂസേഴ്സിന് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സൈസ് റീസൈസ് ചെയ്യാൻ പറ്റില്ല. മാർജിൻ ഹൈറ്റും മാർജിൻ വിഡ്ത്തും എന്തിനാന്ന് വെച്ചാൽ ഫ്രെയിമിന് മാർജിൻ ഇടാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, മാർജിൻ ഹൈറ്റും കൊടുക്കാം, മാർജിൻ വിഡ്ത്തും കൊടുക്കാം. പിക്സൽസിലാണ് നമ്മൾ മാർജിൻ ഹൈറ്റും മാർജിൻ വിഡ്ത്തും കൊടുക്കാറുള്ളത്. ഔട്ട്പുട്ട് കണ്ടില്ലേ, വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിൽ മൂന്ന് വെബ് പേജുകളുണ്ട്, എ ഡോട്ട് എച്ച് ടി എം എൽ, ബി ഡോട്ട് എച്ച് ടി എം എൽ, സി ഡോട്ട് എച്ച് ടി എം എൽ. നമ്മുടെ ബ്രൗസർ വിൻഡോനെ മൂന്ന് കോളംസ് ആക്കി തിരിച്ച് ഈ മൂന്ന് വെബ് പേജ് എങ്ങനെ ലോഡ് ചെയ്യും എന്നുള്ളതാണ് ഈ കാണുന്നത്. സെയിം മൂന്ന് വെബ് പേജുകളെ റോ വൈസ് തിരിച്ച് എങ്ങനെ ലോഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. കണ്ടല്ലോ. അപ്പോൾ അതിൽ റോസിൻ്റെ വാല്യൂ കോൾസിൻ്റെ വാല്യൂ കൊടുത്തേക്കണത് ശ്രദ്ധിക്കാം. ആണോ? പെർസെൻറ്റേജ് വൈസ് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ റിമൈനിങ് പോർഷൻ എത്രയാണെന്ന് അറിയില്ലേ, സ്റ്റാർ ഇട്ടാൽ മതി. സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ബ്രൗസർ വിൻഡോൻ്റെ സെക്ഷന് എത്രയാണോ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്, റിമൈനിങ് പോർഷൻ എന്നാണ്. കേട്ടോ? ശരി, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, അത് ഒരു എക്സാമ്പിൾ സഹിതം പഠിച്ചാൽ കാര്യം മനസ്സിലാവും, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ ബ്രൗസർ വിൻഡോനെ രണ്ട് സെക്ഷനാക്കി തിരിക്കുന്നു, 20:8 റേഷ്യോയിൽ ഇങ്ങനെ കോളം വൈസ് തിരിക്കുന്നു. എന്നിട്ട് ലെഫ്റ്റ് എന്നും കണ്ടന്റ് എന്നും പേര് നമ്മൾ ഫ്രെയിമിന് കൊടുത്തു. ലെഫ്റ്റും കണ്ടന്റും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു ലിങ്കുകളുടെ സെക്ഷനുള്ള വെബ് പേജാണ്. അതിൽ എ ഡോട്ട് എച്ച് ടി എം എല്ലേക്ക്, ബി ഡോട്ട് എച്ച് ടി എം എല്ലേക്ക്, സി ഡോട്ട് എച്ച് ടി എം എല്ലേക്ക് മൂന്ന് വെബ് പേജുകളിലേക്കുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഈ വെബ് പേജിൻ്റെ പേര് ലിങ്ക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നാണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ലോഡ് ചെയ്തിട്ടുള്ള വെബ് പേജിൻ്റെ പേര് ലിങ്ക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നാണ്. അതിൻ്റെ ഉള്ളിലാണ് എ ഡോട്ട് എച്ച് ടി എം എല്ലേക്കും ബി ഡോട്ട് എച്ച് ടി എം എല്ലേക്കും സി ഡോട്ട് എച്ച് ടി എം എല്ലേക്കും ലിങ്ക് വെച്ചേക്കുന്നത്. കണ്ടന്റ് സെക്ഷനിൽ ഫ്രെയിമിൽ കണ്ടന്റ് ഫ്രെയിമിൽ ലോഡ് ചെയ്ത് വന്നേക്കുന്നത് ഇപ്പോൾ എ ഡോട്ട് എച്ച് ടി എം എൽ ആണ്. നമ്മുടെ കോഡിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, കണ്ടന്റ് ഫ്രെയിമിലേക്ക് എസ് ആർ സിയിൽ എ ഡോട്ട് എച്ച് ടി എം എൽ എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, എന്താ സംഭവിക്കണെന്നുള്ളത്. നമ്മൾ ലിങ്കിലെ ബി ഡോട്ട് എച്ച് ടി എം എല്ലിൽ ക്ലിക്ക് ചെയ്യണം. ആ ബി ഡോട്ട് എച്ച് ടി എം എൽ എവിടെയാണ് ലോഡ് ചെയ്ത് വന്നത് നോക്കുക. കണ്ടന്റിൻ്റെ സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തത് ലെഫ്റ്റ് എന്നുള്ള ഫ്രെയിമിൽ നിന്നാണ്. അപ്പോൾ ആ വെബ് പേജ് ലോഡായി വന്നതും ലെഫ്റ്റ് എന്നുള്ള ഫ്രെയിമിലേക്കാണ്. കണ്ടില്ലേ? ഇനി സെയിം കോഡ് നമ്മൾ മാറ്റി എഴുതിയെന്ന് വിചാരിക്കും, കണ്ടന്റിൻ്റെ സൈഡിലെ ലിങ്കും ലിങ്കിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടന്റ് ലോഡ് ചെയ്യുന്ന രീതിയിലൊന്ന് മാറ്റി എഴുതിയെന്ന് വിചാരിക്കും. ഫ്രെയിമിൽ ഉള്ള സോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു. ഇനി നമ്മൾ സെയിം ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്, ബി ഡോട്ട് എച്ച് ടി എം എല്ലിലേക്കുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ബി ഡോട്ട് എച്ച് ടി എം എൽ ലോഡായി വന്നത് രണ്ടാമത്തെ ഫ്രെയിമിലാണ്, കണ്ടന്റ് ഫ്രെയിമിലാണ്. ചുരുക്കം പറഞ്ഞാൽ ലിങ്ക് ഇരിക്കുന്ന വെബ് പേജ് ഏത് ഫ്രെയിമിലാണോ ലോഡ് ആയേക്കുന്നത് അതേ ഫ്രെയിമിലേക്കാണ് ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ടാർഗറ്റായിട്ട് വരുന്ന ആ വെബ് പേജും വരും. ഇങ്ങനെ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ് പേജ് ലോഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലിങ്കുകളുടെ വെബ് പേജ് ലോഡ് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടന്റിൻ്റെ സൈഡിലേക്ക് ലോഡ് ചെയ്ത് വരണം. ഇവിടെ എ ഡോട്ട് എച്ച് ടി എം എൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലോഡ് ആവണം, ബി ഡോട്ട് എച്ച് ടി എം എൽ ക്ലിക്ക് ചെയ്താൽ ബി ലോഡ് ആവണം, സി ഡോട്ട് എച്ച് ടി എം എൽ ക്ലിക്ക് ചെയ്താൽ സി ലോഡ് ആവണം. ലിങ്കിലുള്ള ഫയലുകളൊക്കെ ലോഡ് ആവേണ്ടത് കണ്ടന്റ് എന്നുള്ള ഫ്രെയിമിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി കാണുന്നത്. ഒന്നും ചെയ്യാനില്ല, വളരെ ചെറിയൊരു കാര്യം ചെയ്യാനുള്ളൂ.
ലിങ്ക് എഴുതുമ്പോൾ ആഡ് ടാഗിൻ്റെ കൂടെ നമ്മുടെ ഈ ലിങ്കിൻ്റെ വെബ് പേജ് എഴുതുമ്പോൾ അതിലെ ഓരോ ലിങ്കിൻ്റെ കൂടെയും ടാർഗറ്റ് ചിലർ ടാർജറ്റ് എന്ന് പറയും. ഏതായാലും കുഴപ്പമില്ല, ടി ആർ ജി ടി. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ് പേജ് അവിടെ ലോഡ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഫ്രെയിമിൻ്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ടാർഗറ്റ് എന്ന ആട്രിബ്യൂട്ട് എ ടാഗിൻ്റെ. അവിടെ നമ്മൾ നമ്മുടെ ഫ്രെയിമുകളുടെ പേര് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ലോഡ് ചെയ്ത് വരേണ്ട കണ്ടൻറ് എന്നുള്ള ഫ്രെയിമിലായ കാരണം കണ്ടൻറ് ടാർഗറ്റ് സിഗിൽ കണ്ടൻറ് എന്ന് കൂട്ടിച്ചേർത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. ക്ലിയർ അല്ലേ? കണ്ടില്ലേ? ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ കറക്റ്റ് ഫ്രെയിമിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെബ് പേജ് ലോഡ് ചെയ്യിക്കാം എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. കേട്ടോ, കോഡ് കാണുക, ഔട്ട്പുട്ട് കാണുക. ഇനി നമുക്ക് ഒരു സെക്ഷനും കൂടി ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, ഫ്രെയിംസ് കഴിഞ്ഞു, അത് ഇത്രയേ ഉള്ളൂ. എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു നെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം വരാറുണ്ട്, അതന്നെയാണ് ഇവിടെ. അതായത് നമുക്ക് ആദ്യം ബ്രൗസർ വിൻഡോനെ രണ്ടാക്കി തിരിക്കണം, 20:80 റേഷ്യോയിൽ. ഇവിടെ 20 സൈഡും ഇവിടെ 80 സൈഡും. അത് കഴിഞ്ഞിട്ട് ഈ 80 സൈഡിനെ മാത്രം 20:80 ഇങ്ങനെ തിരിക്കണം. ഐഡിയ മനസ്സിലായോ? ആദ്യം കോളം വൈസ് 20:80 ഇങ്ങനെ തിരിച്ചു. ഇവിടെ 20 ചെറിയൊരു സൈഡും പിന്നെ 80 വലിയൊരു സൈഡും. എന്നിട്ട് ഈ 80 സൈഡിനെ 20:80 ഇങ്ങനെ താഴെ മുകളിലായിട്ട് തിരിക്കണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്സ്. ഫ്രെയിം സെറ്റ് നെസ്റ്റ് ചെയ്ത് അതിന് ഇത്രയെന്നേ ചെയ്യാനുള്ളൂ. ഫ്രെയിം സെറ്റ് ഫ്രെയിം ടാഗ് നെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണം. എങ്ങനെ? ഈ കാണുന്ന പോലെ. ഇതിന് നമ്മൾ ഫ്രെയിം സെറ്റ് ആദ്യം കോളം തിരിച്ചു, കോൾസ് എന്നുള്ള രീതിയിൽ 20:80 തിരിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിം അവിടെ ലോഡ് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ ഏതാണോ വരേണ്ടത് അത് അവിടെ ലോഡ് ചെയ്തു. രണ്ടാമത്തെ ഫ്രെയിം എഴുതുന്നതിന് പകരം അവിടെ പിന്നെയും ഫ്രെയിം സെറ്റ് ടാഗ് വെച്ചു. എന്നിട്ട് അതിനെ റോസ് വെച്ച് തിരിച്ചു 20:80. അപ്പോൾ റിമൈനിങ് പോർഷനെ 20:80 തിരിക്കും റോ വൈസ്. ക്ലിയർ അല്ലേ? പിന്നെ രണ്ട് ഫ്രെയിമുകൾ എഴുതി. അപ്പോൾ ഇത് എവിടേക്കാണ് പോവുക? ഇതിൽ ആദ്യം എഴുതുന്ന ഫ്രെയിം ഇതിൻ്റെ 20% ഭാഗത്തേക്ക്, പിന്നെ എഴുതുന്ന ഫ്രെയിം 80% ഭാഗത്തേക്ക്. ചുരുക്കം പറഞ്ഞാൽ മൂന്ന് സെക്ഷനുകളായി. ഇവിടെ നമ്മൾ ലോഡ് ചെയ്തേക്കുന്നത് ഒരു സ്ഥലത്ത് ലിങ്ക്സിൻ്റെ പേജ്, നമ്മുടെ സ്കൂളിലെ പല വെബ് പേജുകളാണെന്ന് വിചാരിച്ചോളാം. മുകളിൽ വെൽക്കം എന്നുള്ള നമുക്ക് വേണ്ട, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എ ഡോട്ടും ബി ഡോട്ടും സി ഡോട്ടും HTML മൂന്ന് നേരത്തെ നമ്മൾ ചെയ്ത ആ ലിങ്ക്. മെയിൻ പേജിൻ്റെ പേര് കണ്ടൻറ് തന്നെയാണ്. അപ്പോൾ കണ്ടൻറ് ടോപ്പിലൊരു ബാനറും വെച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ കോളം വൈസും തിരിച്ചു, റോ വൈസും തിരിച്ചു. ഈ സെക്ഷനിൽ ബാനറ്, താഴെ കണ്ടൻറ്, ഈ സൈഡിൽ ലിങ്കുകൾ. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടൻറ്റിലേക്ക് ലോഡ് ചെയ്ത് വരണം. എങ്ങനെ ചെയ്യണം? അപ്പോൾ ഇതിൽ എത്ര HTML കോഡ് ഉണ്ടാവും? ലിങ്ക് എഴുതാനുള്ള ഒരു പേജ് a.html, b.html, c.html, പിന്നെ മുകളിലുള്ള വെൽക്കം പേജ്, പിന്നെ ഇതൊക്കെ തിരിക്കാൻ വേണ്ടിയുള്ള ഫ്രെയിം പേജ്, അത്രയും വെബ് പേജുകൾ ഉണ്ടാവും. മറക്കരുത്. ക്ലിയർ അല്ലേ? അപ്പം നെസ്റ്റിംഗ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാമാണ്, എല്ലാ പ്രോഗ്രാമും കാണിച്ചുതരുന്നുണ്ട്. കണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ ലാബ് എക്സാമിനൊക്കെ ഇത് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിലും വരില്ല, ലാബ് എക്സാമിന് വരികയാണെങ്കിൽ ചിലരും തീയറിട്ടെന്നറിയോ, എല്ലാ വെബ് പേജും കൂടിയിട്ട് ഒരു ഒറ്റ HTML ഉള്ളിൽ താഴേക്ക് എഴുതി വയ്ക്കും. ഒരൊറ്റ HTML ഫയലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5-6 തവണ HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി, സാധനങ്ങളൊക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. വളരെ ശ്രദ്ധിക്കുക, മറന്നേനെ. ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുമ്പോൾ ബോഡി ടാഗ് ഇല്ല, കാരണം ബോഡി സെക്ഷൻ തന്നെ ഫ്രെയിം തിരിച്ചിട്ട് മൂന്ന് ബോഡി സെക്ഷനുകളൊക്കെ വരുമല്ലോ ബ്രൗസർ വിൻഡോയിൽ, കാരണം ഓരോന്നിലും ഓരോ വെബ് പേജിൽ ലോഡ് ചെയ്യുമല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഫ്രെയിം സെറ്റ് ഫ്രെയിം ടാഗുകൾ യൂസ് ചെയ്യുമ്പോൾ ബോഡി ടാഗ് ഇല്ല 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 ഇല്ല, തെറ്റിക്കരുത്. ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുമ്പോൾ, ഫ്രെയിം സെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബോഡി ടാഗ് ഇല്ല. കേട്ടോ, അപ്പോൾ HTML ഹെഡ്, ടൈറ്റിലൊക്കെ സെപ്പറേറ്റ് ഫയലുകളിലാണ് എഴുതി വെക്കേണ്ടത്. അല്ലാണ്ട് എല്ലാ ഫയലും കൂടിയിട്ട് ഒരു ഒറ്റ HTML ഡോക്യുമെൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റി വെക്കരുതെന്ന്. കേട്ടോ, ചെറിയൊരു ഹോംവർക്ക് ഇത്രയുള്ളൂ.
ഇപ്പോ നമ്മൾ ആദ്യം റോ വൈസ് കോൾ വൈസ് തിരിച്ചു പിന്നെ രണ്ടാമത്തെ ഫ്രെയിമിനെ റോ വൈസ് തിരിച്ചു എനിക്ക് വേണ്ടത് ഈ തര ഔട്ട്പുട്ടാണ് ഉത്തരം ഞാൻ ഇവിടെ തന്നെ കൂടി ഇടും അടുത്ത ദിവസത്തേക്കൊന്നും വെക്കില്ല ഇവിടെ തന്നെ ഇടും പക്ഷെ നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കി പോസ് ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെക്ക് ചെയ്താൽ മതി വെബ് പേജൊക്കെ സെയിമാണ് എയും ബിയും സിയും പിന്നെ കണ്ടന്റും വെൽക്കമിന്റെ മുകളിലെ പേജും ലിങ്കിന്റെ പേജും ഒക്കെ ഉണ്ട് പക്ഷെ സ്ട്രക്ചർ മാത്രം വ്യത്യാസം വരുത്തി ആദ്യം നമുക്ക് ഇങ്ങനെ മുകളിൽ ബാനർ ഇങ്ങനെ നിരന്ന് നിൽക്കണം താഴെ വേണം ലെഫ്റ്റ് റൈറ്റ് തിരിക്കാനായിട്ട് എന്ത് വ്യത്യാസം ഉണ്ടാവുക നോക്കുക ആകെ വ്യത്യാസം വരെ ഇപ്പോൾ ഏത് വെബ് പേജിൽ മാത്രം ഫ്രെയിം സെറ്റ് യൂസ് ചെയ്ത വെബ് പേജിൽ മാത്രമാണ് എന്താണ് വ്യത്യാസം ഉണ്ടാവുക ഈ കാണുന്ന വ്യത്യാസം അത്രേ ഉള്ളൂ നെസ്റ്റിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി വേറെ ഒന്നുമില്ല കണ്ടല്ലോ അപ്പൊ ഇതാണ് ഫ്രെയിം സെറ്റ് ഫ്രെയിം പെയർ ടാഗുകളുടെ യൂസിന്റെ എക്സാമ്പിൾസ് ക്ലിയർ അല്ലേ ചെറിയൊരു കാര്യം കൂടി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു പണ്ട് കാലത്തെ ബ്രൗസറുകളിൽ ഫ്രെയിം സെറ്റും ഫ്രെയിമും ആ ടാഗുകൾ സപ്പോർട്ട് ചെയ്തിരുന്നില്ല അപ്പൊ നമ്മൾ എഴുതുന്ന കോഡ് വർക്ക് ചെയ്ത് നോക്കാൻ പോണത് പഴയ ഏതെങ്കിലും ബ്രൗസറിലാണെങ്കിൽ ഫ്രെയിം സെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വെബ് പേജ് കറക്റ്റായിട്ട് റെൻഡർ ആവില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കാം ഫ്രെയിം സെറ്റും ഫ്രെയിമും വർക്കാവാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നോ ഫ്രെയിംസ് സ്ലാഷ് നോ ഫ്രെയിംസ് ഈ ടാഗ് സെറ്റിന്റെ ഉള്ളിൽ എഴുതി വെക്കാം അപ്പൊ അവിടെ എഴുതിയ ആക്ഷൻ ആയിരിക്കും ഫ്രെയിം ഇല്ലാത്ത ബ്രൗസറിൽ വർക്ക് ചെയ്യുക അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണുന്നത് വർക്ക് ചെയ്ത് കാണിക്കാൻ നിർവാഹമൊന്നുമില്ല എന്റെ ബ്രൗസറിൽ ഫ്രെയിം സപ്പോർട്ട് ചെയ്യും അത് കാരണം അത് വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കേട്ടല്ലോ നിങ്ങളോട് പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഏരിയയില് ഈ ഫ്രെയിം സെറ്റും ഫ്രെയിമും ഇല്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും ഫുള്ള് വേണോ പഠിക്കുക അറിവ് വേണോ ഇതും കൂടി അറിഞ്ഞു വയ്ക്കുക സിലബസിൽ നമുക്കുണ്ട് ഇതോടെ ഫ്രെയിം സെറ്റും ഫ്രെയിമും കഴിഞ്ഞു കംപ്ലീറ്റ് കണ്ടു ഇൻസൈഡ് ഔട്ട് കണ്ടു കേട്ടോ ബാക്കി അടുത്ത ക്ലാസ്സിൽ ബൈ